ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ കത്തോലിക്ക സഭ കൊണ്ടാടുന്നു. 1947 മുതൽ 1966 വരെയാണ് മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ഇറ്റലിയിലുണ്ടായത്. മൗതിക റോസാപ്പൂ എന്നാണ് റോസാ മിസ്റ്റിക്ക എന്ന വാക്കിന്റെ അർത്ഥം. 1947 മാത്രം 7 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മോൺസിജിയാലി വടക്കൻ ഇറ്റലിയിലെ ഒരു പ്രദേശമാണ്. അവിടെയാണ് പിയറിന ഗില്ലി ജനിച്ചത്. അവിടെയുള്ള ഒരു ആശുപത്രിയിൽ നഴ്സായി അവൾ സേവനം ചെയ്തു. 1947 വസന്തകാലത്ത് പരിശുദ്ധ മാതാവ് ആശുപത്രിയിലെ ഒരു മുറിയിൽ വച്ച് പിയറിനായിക്ക് പ്രത്യക്ഷയായി. വയലറ്റ് വസ്ത്രം ധരിച്ച മാതാവിന്റെ ശിരോവസ്ത്രത്തിന് വെള്ളനിറമായിരുന്നു. മാതാവ് ദുഃഖിതയായി കാണപ്പെട്ടു. 3 വാളുകൾ അമ്മയുടെ നെഞ്ച് പിളർന്നിരുന്നു. പ്രാർത്ഥിക്കുക, പ്രായച്ചിത്തം ചെയ്യുക, പരിഹാരം ചെയ്യുക എന്ന് മാതാവ് ആഹ്വാനം ചെയ്തു. 1947 ജൂൺ 13 രണ്ടാമത്തെ പ്രത്യക്ഷീകരണമായിരുന്നു. അതൊരു ഞായറാഴ്ച കൂടിയായിരുന്നു. ഇത്തവണ 3 വാളുകൾക്ക് പകരം നെഞ്ചിൽ 3 റോസാപ്പൂക്കളുമായാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറമുള്ളത്, ഇങ്ങനെ 3 റോസാപ്പൂക്കൾ. അങ്ങ് ആരാണെന്ന് പെയറീണ ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ എന്നായിരുന്നു. അതേ വർഷം തന്നെ ഒക്ടോബർ 22 നവംബർ 16 ഡിസംബർ 7 മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മാതാവിന്റെ പ്രത്യക്ഷീകരണ വേളയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു. ഒരു തവണ പോളിയോ ബാധിച്ച് തളർന്നു പോയ 5 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് അവന്റെ മാതാപിതാക്കളെത്തി. അതേസമയം തന്നെ ക്ഷയരോഗമുള്ള ഒരു സ്ത്രീയും അവിടെ എത്തി. ഇവർ രണ്ടുപേരും ഒരേ സമയം അത്ഭുതകരമായി സുഖപ്പെട്ടു. മറ്റൊരവസരത്തിൽ മാനസിക രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീയും സുഖപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കും റോസാ മിസ്റ്റിക്ക മാതാവിനോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാം. ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ ഈ ദിവസം നമുക്ക് അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ, മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷകയും സഹായിയുമായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യകുലത്തെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അനുതാപത്തിനും പ്രായശ്ചിത്തത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധയമ്മേ, അങ്ങയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായ്ക്ക് ആത്മാക്കളെ നേടുന്നതിനായി റോസാ മിസ്റ്റിക്ക എന്ന പേര് സ്വീകരിച്ച അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയാണെന്ന് സൂചിപ്പിക്കുന്ന വെള്ള റോസപ്പുഷ്പവും ദൈവപുത്രൻ്റെ അമ്മയാണെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന റോസാപ്പുഷ്പവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള റോസാപ്പുഷ്പവും നെഞ്ചിൽ സംവഹിക്കുന്ന മാതാവേ, പ്രാർത്ഥന, അനുതാപം, പരിഹാരം, കൂതാശകളുടെ യോഗ്യതാപൂർണമായ സ്വീകരണം എന്നിവ വഴി ആത്മാവിൽ ശക്തിപ്പെടുവാനുള്ള കൃപാവരം അങ്ങേ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതുവഴി തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തിക്കെതിരായി പോരാടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പാപികളുടെ നിത്യനാശത്തിൽ കണ്ണുനീർ ചിന്തുന്ന മാതാവേ, തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് തങ്ങളുടെ തെറ്റുകളോർത്ത് അനുതപിക്കുവാനും സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ ചലിക്കുവാനും വേണ്ട കൃപാവരം വാങ്ങിത്തരണമേ. ജീവിതഭാരത്താൽ തളരുന്നവരെയും ആശ്വാസമില്ലാതെ അലയുന്നവരെയും മാതൃസ്നേഹത്തിൻ്റെ കരം നീട്ടി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൻ്റെ കളങ്കമേശാതെ ജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലാറ്റിനുപരിയായി ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം നമ്മുടെ നിയോഗത്തെ, നമ്മുടെ സങ്കടത്തെ, രോഗബലഹീനതകളെ, പ്രത്യേകമായും കൊറോണ രോഗത്തെ നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമായിരുന്നു. അവിടുത്തെ കണ്ണുനീരണി അനുഗ്രഹമാക്കിയതും
ശ്രേഷ്ഠമായ വിരുന്നിലേക്ക് നയിച്ചതും നമ്മുടെ ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും കണ്ണുനീരുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും അമ്മയെ വിളിച്ച് മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.